Today, we discuss about difference between microeconomics and macroeconomics. The word micro derived from a Greek word micros, which means small. The word macro derived from a Greek word makros, which means aggregate or large. Microeconomics is concerned with individual industry, individual firms, individual producer and individual consumer. Macroeconomics is concerned with aggregate demand, aggregate supply, aggregate employment, aggregate output and aggregate price. That is the difference between micro and macroeconomics. Micro concerned with individual or particular industry, a particular firm, a particular producer, a particular consumer. Macroeconomics concerned with aggregate or total demand, total supply, aggregate employment, aggregate or total employment, output and price. Microeconomics adopt slicing method. Macroeconomics adopt lump sum method. What do you mean by slicing method? It's a separating. It's a particular industry or particular firm like ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോ എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ലൈസിംഗ് ആണ്. ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഇറ്റ് അഡോപ്റ്റ് സ്ലൈസിംഗ് മെത്തേഡ്. മാക്രോ എക്കണോമിക്സ് അഡോപ്റ്റ് ലംസം മെത്തേഡ്. ലംസം മീൻസ് ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് ആയിട്ട് കുറേ ഒരുമിച്ച് ചേർത്ത് നമ്മൾ പഠിക്കുക. ലംസമായിട്ടുള്ള മെത്തേഡാണ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് എ നാരോ കോൺസെപ്റ്റ്. വളരെ നാരോവായിട്ടുള്ള, വളരെ ഇടുങ്ങിയ, വളരെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രം സ്റ്റഡി നടത്തുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നെക്സ്റ്റ്, സ്റ്റഡിയിങ് എ പർട്ടിക്കുലർ ട്രീ, ദാറ്റ് ഈസ് ടീക്ക്. മാക്രോ എക്കണോമിക്സിൽ സ്റ്റഡിയിങ് ദ എൻറ്റയർ ഫോറസ്റ്റ്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൈക്രോ മാക്രോൻ്റെ ഡിഫറൻസ് അറിയാനായിട്ട് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ട്രീനെ കുറിച്ച്, നമ്മൾ പർട്ടിക്കുലർ ഫേം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഒരു പർട്ടിക്കുലർ ട്രീനെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതാണ് മൈക്രോ എക്കണോമിക്സ്. അവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ടീക്ക്, ഒരു തേക്ക് മരത്തെക്കുറിച്ച് മാത്രം, തേക്ക് മരങ്ങളെക്കുറിച്ച് മാത്രം സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതാണ് മൈക്രോ എക്കണോമിക്സ്. അതേസമയം ഒരു ഫോറസ്റ്റിനെ കുറിച്ച്, എൻറ്റയർ ഫോറസ്റ്റിനെ കുറിച്ച് മുഴുവനായിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഏത് കാറ്റഗറിയിൽ പെടുത്തും? മാക്രോ എക്കണോമിക്സ് ആണ്. അവിടെ ഒരു ടൈപ്പ് ഓഫ് ട്രീ മാത്രമല്ല, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ട്രീസ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഫോറസ്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ്, അതായത് ഹോളായിട്ട് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുകയാണ്. എഗ്രിഗേറ്റ് ആയിട്ട്, ടോട്ടലായിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. നെക്സ്റ്റ് പോയിന്റ് ഹോമോജനിറ്റി ആണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഹോമോജനസ് ആണ്. എല്ലാം ഒരു ഹോമോജനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? യൂണിഫോം ആണ്. എല്ലാം ഏകദേശം ഒരേപോലെയായിട്ട് യൂണിഫോം ക്യാരക്ടറാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഹെട്രോജനിറ്റി ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കിക്കേ. ഇപ്പോൾ ടീക്ക്, തേക്ക് മരം, ഒരു ടീക്കിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീ നമ്മൾ എടുത്ത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ എല്ലാ ടീക്ക് ട്രീസും ഒരേപോലെ ആയിരിക്കും, ഹോമോജനസ് ആയിരിക്കും, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഹോമോജനസ് ആയിരിക്കും. അതേസമയം എൻറ്റയർ ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ട്രീയുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ, ഓരോ ട്രീയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഹെട്രോജനസ് ആണ്. ഒരുപാട് വേരിയബിൾസ് അവിടെ വരും, അത് ഹെട്രോജനസ് ആണ്. മൈക്രോ എക്കണോമിക്സ് ഈസ് അൺറിയലിസ്റ്റിക് അസംഷൻ. മൈക്രോ എക്കണോമിക്സിലെ പല അസംഷൻസും അൺറിയലിസ്റ്റിക് ആയിട്ട് മാറാറുണ്ട്. നമുക്ക് വളരെ നാരോ ആണ്, അതുകൊണ്ട് തന്നെ അൺറിയലിസ്റ്റിക് അസംഷൻസ് ആവാറുണ്ട്. അതേസമയം മാക്രോ എക്കണോമിക്സ് എല്ലാ അസംഷൻസിനെയും നമുക്ക് റിയലിസ്റ്റിക് ആക്കാൻ, പ്രാക്ടിക്കൽ ആക്കാനുള്ള ചാൻസ് കൂടുതൽ മാക്രോ എക്കണോമിക്സിലാണ്. മൈക്രോ എക്കണോമിക്സിൽ മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ആ മോർ. നമുക്ക് മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് ഹോൾ ഇക്കോണമിയെ കുറിച്ച് സ്റ്റഡി നടത്തണം. അതുകൊണ്ട് തന്നെ മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഹൈ ആണ്, മെനി ആണ്, അല്ലെങ്കിൽ ഹൈ ആണ് മാക്രോ എക്കണോമിക്സ്. നെക്സ്റ്റ് പോയിന്റ്, ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. റിസോഴ്സിനെ ഏറ്റവും ഒപ്റ്റിമം, ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. അതേസമയം മാക്രോ എക്കണോമിക്സിൽ എന്താണ്? ഫുൾ യൂട്ടിലൈസേഷൻ, റിസോഴ്സിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന എക്കണോമിക്സ് ബ്രാഞ്ച് ആണ് മാക്രോ എക്കണോമിക്സ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോഡൽ ബിൽഡിംഗ്. മൈക്രോ എക്കണോമിക്സ് യൂസ്ഡ് ഇൻ മോഡൽ ബിൽഡിംഗ്. ദെൻ മൈക്രോ എക്കണോമിക്സ് യൂസ്ഡ് ഇൻ പോളിസി മേക്കിംഗ്. മൈക്രോ എക്കണോമിക്സ് മോഡൽ ബിൽഡിങ്ങിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഈസ് യൂസ്ഡ് ഇൻ പോളിസി മേക്കിംഗ് ഓർ പോളിസി ഡിസിഷൻസിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് അഡോപ്റ്റ് ചെയ്യുന്നത്.
ഇനി നമുക്കവിടെ പറയാത്ത കുറച്ച് പോയിന്റ്സ് നമുക്കിവിടെ എടുക്കാം. ഒന്ന്, നമ്മൾ ഒറിജിൻ പറഞ്ഞു, മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് എന്നാണ്, മറ്റൊരു മാക്രോസ് ആണെന്ന് പറഞ്ഞു. അതേസമയം ഈ ഒരു മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തത് ആരാണെന്നുള്ള ഒരു പോയിന്റ് ആണത്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ് മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് ഇനിഷ്യേറ്റഡ് ബൈ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്നുള്ളത് നോട്ട് ചെയ്യാം. മൈക്രോ ഇക്കണോമിക്സ് ഇനിഷ്യേറ്റഡ് ബൈ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. മാക്രോ ഇക്കണോമിക്സ് ഇനിഷ്യേറ്റഡ് ബൈ ജെ എം കെയ്ൻസ്. മാക്രോ എക്കണോമിക്സ് ഇനിഷ്യേറ്റഡ് ബൈ ജെ എം കെയ്ൻസ്. ഒബ്ജക്റ്റീവ് നേരത്തെ കണ്ടു, ഒപ്റ്റിമം അലോക്കേഷൻ ആണ്. മാക്രോ എക്കണോമിക്സിലെ ഫുൾ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, മൈക്രോ എക്കണോമിക്സ് ബേസ്ഡ് ഓൺ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. മാക്രോ എക്കണോമിക്സ് ബേസ്ഡ് ഓൺ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. മൈക്രോയില് പാർഷ്യൽ ആയിട്ട് മാത്രമാണ് അനാലിസിസ്, അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്ത് അനാലിസിസ് ചെയ്യുന്നു. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ഒരു ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. എല്ലാത്തിനെയും, ഹോൾ ഇക്കോണമിയെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി നടത്തുകയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. മൈക്രോ എക്കണോമിക്സ് ബിലീവ്സ് ഇൻ ലേസ് അഫെയർ ഇക്കോണമി. മൈക്രോ എക്കണോമിക്സ് ബിലീവ് ചെയ്യുന്ന ഇക്കോണമിയാണ് ലേസ് അഫെയർ, ഫ്രീ ട്രേഡ് ഇക്കോണമിയാണ്. മാക്രോ എക്കണോമിക്സ് ബിലീവ്സ് ഇൻ കമാൻഡ് ഇക്കോണമി. മാക്രോ എക്കണോമിക്സ് ബിലീവ്സ് ഇൻ കമാൻഡ് ഇക്കോണമി. വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കമാൻഡ് ഇക്കോണമി? കമാൻഡ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റിന്റെ റോൾ ഉണ്ടാവും, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടുള്ള ഇക്കോണമിയാണ് കമാൻഡ് ഇക്കോണമി. ലേസ് അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ആണ്, ദർ ഇസ് നോ റോൾ ഓഫ് ഗവൺമെന്റ്. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മളിവിടെ എടുക്കുന്ന വേരിയബിൾസ് മൈക്രോ ഇക്കണോമിക്സിൽ. അതേസമയം മാക്രോ ഇക്കണോമിക്സിൽ എടുക്കുന്ന വേരിയബിൾസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ, ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും. അതേസമയം മൈക്രോ ഇക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡും ഇൻഡിവിജ്വൽ സപ്ലൈയും. മൈക്രോ ഇക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്സ് ആണ് കൺസ്യൂമർ, പ്രൊഡ്യൂസർ, ഇക്കണോമിക് വെൽഫെയർ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അതേസമയം മാക്രോ ഇക്കണോമിക്സിൽ ഫുൾ എംപ്ലോയ്മെന്റ്, പ്രൈസ് ലെവൽ, നാഷണൽ ഇൻകം, ഇക്കണോമിക് പോളിസീസ്, ഈ കോൺസെപ്റ്റ്സ് എല്ലാം അണ്ടർ ദ കാറ്റഗറി ഓഫ് മാക്രോ ഇക്കണോമിക്സ്. അത്രയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതിൽ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണ്, സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മാക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പോയിന്റ്സ് വെച്ചുകൊണ്ട് അത് എഴുതാം. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.